നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് കരുവഞ്ചാലിനടുത്ത് മീൻപറ്റിയിൽ നിന്നാണ്. ഇവിടെ ഒരു അടിപൊളി വോളിബോൾ കോർട്ട് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ കോർട്ടിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ. നാളെ ഇവിടെ വലിയൊരു ടൂർണമെൻ്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോർട്ടിൻ്റെ ഉദ്ഘാടനവും. TMTC ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഹായ് സരീഷ്. സരീഷ് ഒരു മിലിറ്ററി കോച്ചാണ്, വോളിബോൾ കോച്ചാണ്, കോച്ചാണല്ലേ? വോളിബോൾ. എത്ര വർഷമായി മിലിറ്ററിയിൽ? ഞാൻ 17 വർഷം ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷമായി പെൻഷനായി. ഇപ്പം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പഠിച്ച തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല ടീമുകൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് അവിടുന്ന് നോക്കി ആർമിയുടെ ടീമുകൾ ഇപ്പോഴും ഇവിടെ നിലവിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ നല്ല കുട്ടികളെ, നല്ല നല്ല ഹൈറ്റുള്ള കുട്ടികളെയും തിരഞ്ഞെടുത്ത്, താല്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ നല്ല നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ കൊടുത്ത് രാജ്യം അറിയപ്പെടുന്ന ഒരു പ്ലെയറാക്കി, കായികതരമാക്കി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് അത്ലറ്റിക്സ് ഉണ്ട്, വോളിബോളും ഉണ്ട്. രാജ്യസേവനത്തിനിടയിൽ മിലിറ്ററി കോച്ചിങ് ക്യാമ്പുകളിൽ നിറസാന്നിധ്യമായി നിന്ന ഒരു വലിയ കോച്ച് പെൻഷന് ശേഷം നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ഇവിടുത്തെ ഒരുപാട് കുട്ടികളെ കണ്ടെത്തി വോളിബോൾ പ്ലെയറാക്കി മാറ്റുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സരീഷ്. അതിൻ്റെ ഭാഗമായിട്ട് അരങ്ങത്ത് ഇതുപോലെ ഒരു വലിയ വോളിബോൾ ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. അത് വലിയ വിജയകരമായിരുന്നു. ഒരുപാട് കുട്ടികളെ അന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. 150-ഓളം കുട്ടികളെ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അതിൽ പല പല കുട്ടികൾ ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കൈപ്പന്ത് കളിയുടെ നാടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ചിലയിടങ്ങളിൽ അത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സജീവമായി വരികയാണ് ഇത്തരത്തിലുള്ള വോളിബോൾ കോർട്ടുകൾ. തളിപ്പറമ്പ് കൂർഗ് ഹൈ റോഡ് മലയോര ഹൈവേയുടെ ചേർന്നിട്ടാണ് ഈ കോർട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് വലിയ തുക കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അതെ അതെ, അതൊക്കെ മുതലാവോ ഇങ്ങനെ നിങ്ങൾക്ക്? എന്നാലും കിട്ടുന്ന പെൻഷനിൽ നിന്നും ബാക്കി പല ആൾക്കാരുടെ സഹായങ്ങളിലും കൂടെ ആണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജീവിതമാർഗം, നമുക്ക് ജോലി കിട്ടിയതും ഇതെല്ലാം ഇതിൽ കൂടെയാണ്. 6-ാമത്തെ വയസ്സേ വോളിബോളിൽ തുടങ്ങിയതാണ്. അത് ഇന്നും കൊണ്ട് നടക്കുന്നു. അത് ജീവിതകാലം മൊത്തം നമ്മൾ ഈ വോളിബോളിനുള്ള സ്നേഹം കൊണ്ട് നമ്മളിത് കൊണ്ട് നടക്കുന്നു. 6-ാമത്തെ വയസ്സിൽ വോളിബോളിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, ആ വോളിബോൾ കണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതിയിലെത്തിയ ഒരു മനുഷ്യൻ, അങ്ങനെ ആ മനുഷ്യൻ പെൻഷനായ സമയത്ത് മറ്റുള്ളവർക്ക് കൂടി തൻ്റെ കഴിവ് പ്രദാനം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു കോർട്ട് ആരംഭിക്കുന്നത്. പി സന്തോഷ് കുമാർ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 4 പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിശിഷ്ട അതിഥികളും പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനായ രാജ്യസഭാ MP പി സന്തോഷ് കുമാറാണ് ഈ കോർട്ട് നാളെ നാടിന് സമർപ്പിക്കുക. ഇതിന് ഒരുപാട് സംഘാടകരുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കാനുണ്ട്. ഏതായാലും സൂര്യസോമൻ, ഹായ് സൂര്യസോമൻ. ഇപ്പോഴത്തെ സുഹൃത്താണ് സൂര്യസോമൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. നമസ്കാരം സൂര്യസോമൻ. സുഖമായിരിക്കുന്നു അല്ലേ? നല്ല അടിപൊളി പച്ച ടീഷർട്ടൊക്കെ ആണല്ലോ. നമ്മുടെ സരീഷിൻ്റെ ഈ കോർട്ട് വോളിബോളിന് നെഞ്ചേറ്റുന്ന, അതിനുവേണ്ടി വലിയ നിലയിൽ, എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തൊരു സംഭവം. ചില വോളിബോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ഗൃഹാതുരത ഓർമ്മകളാണ്. വോളിബോളിന് നെഞ്ചേറ്റുന്ന ഒട്ടനവധി ജനതകളുണ്ട്. അപ്പം വോളിബോളിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചൊരു കക്ഷിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഇപ്പം VRS എടുത്തിട്ട് പിന്നെ വന്നു എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്ന പുറത്തുനിറഞ്ഞതാണ്, പറഞ്ഞില്ല. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രത്തോളം ഒരു ഇതിനെ കമ്മിറ്റ് ചെയ്യുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. അതുകൊണ്ട് ഒരു ജനകീയ പരിപാടി, ചില ഇവർ ഇതിൽ നിന്നൊന്നും കാംക്ഷിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഇതിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നത്. ഒരുപാട് ടീമുകൾ ഇവിടെ വന്ന് കളിക്കും. നാളെ ജില്ലാതല ടീമുകളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വോളിബോൾ പ്ലെയേഴ്സ് കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഈ ഗ്രൗണ്ട് എപ്പോഴും നിറഞ്ഞു നിൽക്കും. എന്തായാലും ആലക്കോടുകാർക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഹൈവേ സൈഡിലുള്ള ഈ വോളിബോൾ കോർട്ട്. നാളെ മുതൽ ഈ കോർട്ട് ഉണരുകയാണ്. രാത്രിയിലും പകലും ഇവിടെ വോളിബോൾ പ്ലെയേഴ്സിൻ്റെ കളികൾ കാണാൻ ആളുകളെത്തും. അങ്ങനെ കരുവഞ്ചാലും മീൻപറ്റിയുമൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വോളിബോൾ ഗ്രാമങ്ങളിലൊന്നായി മാറാനുള്ള കാലം വിദൂരമല്ല. ജോബിൻ, എത്ര ക്ലാസ് പഠിക്കുന്നു? ഞാൻ +2. +2 മുഖം അങ്ങോട്ട് കാണിച്ച ആളുകൾ കാണട്ടെ. പ്ലസ് എവിടെ പഠിക്കുന്നത്? ഞാൻ വായട്ടർ സ്കൂളാണ്. ജോബിന് എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. ഒരു വോളിബോൾ പ്ലെയറിന് പറ്റിയ ഹൈറ്റ് ഉള്ള ഒരാളാണ്. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ, ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സരീഷ് കൂടെ? ആ, സരീഷ് സാറിനോട്. ഹിമാചൽ പ്രദേശിന്നൊക്കെ അവൾ കളിക്കാൻ ആൾക്കാരായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരോടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതുപോലെ തന്നെ അവിടെ മീൻപറ്റിയിലോ അവിടെ അരങ്ങത്തും
സാറ് തുടങ്ങിയപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റിയോണ്ട് സന്തോഷമായി. ഇപ്പൊ ഞങ്ങൾക്ക് ഉപകാരമായി, ഇപ്പൊ അടുത്ത് തന്നെ വിടും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കായിക താരങ്ങൾക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഭാഗ്യം നമ്മുടെ ഈ മലയോരത്തെ ചുണക്കൂട്ടന്മാർക്കുണ്ടാകുമ്പോൾ അത് വലിയ കാര്യം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയാണ് സരീഷ് സാറിനെ പോലെയുള്ള ആളുകൾ വ്യത്യസ്തനാകുന്നത്. വോളിബോൾ എന്ന് പറയുന്നത് തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സാധാരണക്കാരായ മനുഷ്യർ അവർ ഇപ്പോഴും അവരുടെ ജോലി ചെയ്യുന്നു, അതിനോടൊപ്പം വോളിബോളിനെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നു. എന്തായാലും സരീഷിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നൽകുകയാണ്. സരീഷിന്റെ ഈ പ്രവർത്തനത്തിന് കൂട്ടുനിന്ന സരീഷിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മകളെ, മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.